ക്ലാസ്സിലേക്ക് സ്വാഗതം. എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് ക്രാഷ് കോഴ്സിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന യൂണിറ്റിലെ മൊഡ്യൂൾ 1 പാർട്ട് 3. സ്റ്റുഡൻസ്, ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ ഡിയും കോമൺ ഡിഫറൻസും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏത് സ്ഥലത്തുള്ള ടേമും കണ്ടെത്താനുള്ള ട്രിക്കാണ് നമ്മൾ പഠിക്കുന്നത്. സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട വേറൊരു സീക്രട്ട് കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാനിവിടെ ഒരു സമാന്തര ശ്രേണിയുടെ 6 ടേംസ് 6 പദങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ടേമിനെ എഫ് എന്ന് എടുക്കാം. അപ്പോൾ ഈ ടേം കിട്ടുന്നത് എങ്ങനെയാണ്? എഫിനോട്, ഫസ്റ്റ് ടേമിനോട് കൂടെ എന്ത് പ്ലസ് ചെയ്തപ്പോഴാണ്? ഇതിൻ്റെ ഡി 3 ആണെന്ന് നമുക്കറിയാം. ആ ഡി പ്ലസ് ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത് അല്ലെ. അപ്പോൾ ഈ 11 നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 11 നമുക്ക് കിട്ടുന്നത് ഈ ഫസ്റ്റ് ടേമിനോട് കൂടെ, സെക്കൻഡ് ടേമിനോട് ഡി കൂട്ടിയാലാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ടേമിനോട് എത്ര കൂട്ടണം? ഫസ്റ്റ് ടേമിനോട് ഒരു പ്രാവശ്യം ഡി കൂട്ടിയാൽ ഇതാ കിട്ടുള്ളൂ, 2 പ്രാവശ്യം ഡി കൂട്ടിയാലാണ്, ഡി പ്ലസ് ചെയ്താലാണ് 11 കിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഈ 14 കിട്ടുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം ഡി കൂട്ടണം? ഫസ്റ്റ് ടേമിനോട് 1 പ്രാവശ്യം കൂട്ടിയാൽ ഇത് കിട്ടും, 2 പ്രാവശ്യം കൂട്ടിയാൽ ഇത് കിട്ടും, 3 പ്രാവശ്യം ഡി പ്ലസ് ചെയ്യണം എന്ന് വെച്ചാൽ 3D അല്ലെ, എഫ് പ്ലസ് 3D, അതാണ് 14 എന്ന് പറയുന്നത്. അപ്പൊ 17 കിട്ടണമെങ്കിലോ ഫസ്റ്റ് ടേമിനോട് എത്ര കൂട്ടണം? 1, 2, 3, 4 പ്രാവശ്യം ഡി കൂട്ടണം എന്ന് വെച്ചാൽ 4D, എഫ് പ്ലസ് 4D. അപ്പോൾ 6th ടേം കിട്ടണമെങ്കിലോ ഫസ്റ്റ് ടേമിനോട് കൂടെ 1, 2, 3, 4, 5 പ്രാവശ്യം, 5D അല്ലേ. സ്റ്റുഡൻസ്, ഇനി നമുക്കിതിൻ്റെ ടേംസ് ഒന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് 3rd ടേം, ഇത് 4th ടേം, ഇത് 5th ടേം, ഇത് 6th ടേം അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ? ഫസ്റ്റ് ടേമിനോട് കൂടെ പ്ലസ് 1D സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഈ 2 എന്ന് പറഞ്ഞ സംഖ്യ 1 എന്ന് പറഞ്ഞ സംഖ്യ നിങ്ങളൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ 1D അല്ലേ, 1D ആഡ് ചെയ്യണം. 3rd ടേം കിട്ടണമെങ്കിൽ 2D ആഡ് ചെയ്യണം. 3ഉം 2ഉം തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങളൊന്ന് നോക്കണം. 4th ടേം കിട്ടണമെങ്കിൽ എഫിനോട് കൂടെ 3D അല്ലെ, 3 പ്രാവശ്യം. ഇനി 5th ടേം കിട്ടണമെങ്കിൽ 4 പ്രാവശ്യം. 6th ടേം കിട്ടണമെങ്കിൽ 5 പ്രാവശ്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സ്റ്റുഡൻസ്, 100th ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എഫിനോട് കൂടെ, ഫസ്റ്റ് ടേമിനോട് കൂടെ എത്ര പ്രാവശ്യം ഡി കൂട്ടണം? 99D എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഈ 3 ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെ എഴുതുകയാണെങ്കിൽ ഈ 3rd ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് പ്ലസ് 2 എന്ന് പറയണതിന് 3യുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതണം. 3rd ടേം, 3rd ടേം എന്ന് പറഞ്ഞാൽ ഈ 2D ഞാൻ ഇങ്ങനെ എഴുതുക, 3 - 1D. ഓക്കെ, അപ്പൊ 3rd ടേം എന്ന് പറഞ്ഞാൽ 3 - 1D, എഫ് പ്ലസ് 3 - 1D കണ്ടോ. അപ്പോൾ 5th ടേം എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് 4D ആണല്ലോ. അപ്പൊ 5ഉമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി എങ്ങനെ എഴുതും? എഫ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 കിട്ടണം, എന്നാൽ 5 വെച്ച് എഴുതുകയും ചെയ്യണം. അപ്പൊ നമ്മൾ 5 - 1D. ഓക്കെ, അപ്പൊ 100th ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ടേമിന്റെ കൂടെ 100 - 1 എന്ന് വെച്ചാൽ 99D ആണ്, ഡി എന്നെഴുതും. സ്റ്റുഡൻസ്, ഈ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ. ഒരു സമാന്തര ശ്രേണിയുടെ nth ടേം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടേം പ്ലസ് കണ്ടോ n - 1 കണ്ടോ. 100th ടേമാണെങ്കിൽ 100 - 1 എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ nth ടേമാണെങ്കിൽ n - 1 × d. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ. നമുക്കറിയാമെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 3rd ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 100th ടേം ആണെങ്കിൽ x 100 = എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 5 ആണ് അല്ലേ. 5 + n - 1 എന്ന് വെച്ചാൽ 100th ടേമാണെങ്കിൽ 100 - 1 99D. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പാകത്തിന് മാറ്റി എഴുതുവാനായിട്ട് സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് പ്ലസ് ഡി കൊണ്ട് എന്നിനെ ഇൻറ്റു ചെയ്യുന്നു dn. ഇനി -1 ഡിയും കൂടെ -D. അപ്പോൾ അതൊന്ന് ക്രമത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്.
ഈ കാണുന്നത്. അപ്പോൾ ഡി എൻ ആദ്യം എഴുതി, എന്നിട്ട് എഫ് ഫസ്റ്റ് ടേം മൈനസ് ഡി എന്ന് നമ്മൾ ഇങ്ങനെ എഴുതി. സ്റ്റുഡൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നമ്മൾ എഫ് പ്ലസ് എൻ മൈനസ് ഒന്ന് ഡി എന്ന് എഴുതണം, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത വെർഷനായ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊരു സമാന്തര ശ്രേണിയുടെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ്, നമുക്കൊരു സമാന്തര ശ്രേണി, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിരിക്കുന്നു, എന്നിട്ട് പറയുകയാണ് ഇതിൻ്റെ 50th ടേം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നാം ആദ്യം തന്നെ ഇതിൻ്റെ ഡാറ്റ എഴുതണം. ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് 50th ടേം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ ഈ ഇക്വേഷനാണ് നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ ഈ ഇക്വേഷനാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതെന്നിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇക്വേഷൻ നിങ്ങൾ ആദ്യം തന്നെ എടുത്തെഴുത്തും. എക്സ് എൻ ഈക്വൽസ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നെഴുതും. അപ്പോൾ നിങ്ങൾക്കവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാം. എൻ എന്ന് പറഞ്ഞാൽ 50th, 50th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി എത്രയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും. 16 - 8 എന്ന് വെച്ചാൽ 8 ആണ് ഡി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം എത്രയാണെന്ന് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, 8 ആണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് എക്സ് 50 വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡി എൻ എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഡി എന്ന് വെച്ചാൽ 8 ആണ്. 8 × 50 പ്ലസ് എഫ് മൈനസ് ഡി, എഫ് എന്ന് പറഞ്ഞാൽ 8 ആണ്, ഡി എന്ന് പറഞ്ഞാൽ വീണ്ടും 8 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ 400 എന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക. സ്റ്റുഡൻസ്, നമുക്കിവിടെ ഒരു സമാന്തര ശ്രേണി തന്നിരിക്കുക, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിരിക്കുക. 5, 9, 13, 17 അങ്ങനെ ഒരു സമാന്തര ശ്രേണി തന്നേക്കുക. അതിൻ്റെ nth ടേം നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ എൻ്റെ സ്ഥാനത്ത് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൻ തന്നെ എഴുതി വേണം ചെയ്യാൻ എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ nth ടേം കണ്ടെത്തണമെങ്കിൽ നമുക്ക് അവിടെയും മറ്റു രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ എടുത്തെഴുതാം. എഫ് എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5, 4, 9 അപ്പോൾ 4 ആണ്. ഡി എന്ന് പറഞ്ഞാൽ 4 ആണെന്നും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് എൻ ഈക്വൽസ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് എക്സ് എൻ ഈക്വൽസ് ഡി, ഡി എത്രയാണ്, 4 ആണ്. 4 എൻ പ്ലസ് എഫിൻ്റെ സ്ഥാനത്ത് 5 ആണ്, 5 - d 4 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക, എക്സ് എൻ ഈക്വൽസ് 4 എൻ പ്ലസ് 1. കാര്യം, ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം ആണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് എങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ഓൾജിബ്രേക്ക് ഫോം എന്നാണ്. ഓൾജിബ്ര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഓൾജിബ്രേക്ക് ഫോം ആണ് ഇത്, അല്ലെങ്കിൽ ബീജഗണിതം. അപ്പോൾ ബീജഗണിതം, അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ബീജഗണിത രൂപമാണ് ഇത്. അപ്പോൾ ബീജഗണിത രൂപം എങ്ങനെ എഴുതും, എയുടെയും ഡിയുടെയും സ്ഥാനങ്ങളിൽ നമ്മൾ സംഖ്യകൾ എഴുതി ചെയ്യും, പക്ഷേ എന്നിൻ്റെ സ്ഥാനം നമ്മൾ എൻ ആയിട്ട് തന്നെ ഇടും, അവിടെ നമ്മൾ ഫില്ല് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന രൂപമാണ് ബീജഗണിത രൂപം, അല്ലെങ്കിൽ nth ടേം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ nth ടേമിൽ നിന്ന് ചില പുതിയ കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റുഡൻസ്, ഈ nth ടേം നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇതിൻ്റെ nth ടേം നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന 4 എൻ പ്ലസ് 1 ആണ് അല്ലേ. അപ്പോൾ ഈ 4 എന്ന് വെച്ചാൽ എന്താണ്, ഈ 4 എന്ന് വെച്ചാൽ ഈ 4 അതുപോലെ തന്നെ 1 ഈ രണ്ട് സംഖ്യകളും നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. 4 എന്ന് വെച്ചാൽ എന്താണ്, 4 എന്ന് വെച്ചാൽ ഡി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് ഈ സൈഡിൽ ഈ എന്നിൻ്റെ ഈ സൈഡിൽ വരുന്ന ഈ സംഖ്യയെ നമ്മൾ ഡി എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഡി ആണ് ഇവിടെ വരിക. ഓക്കെ, അതുപോലെ തന്നെ ഈ 1 എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കാരണം ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഈ 4 1 കൂടെ നിങ്ങളൊന്ന് പ്ലസ് ചെയ്ത് നോക്കിയാൽ 4 1 5. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം അല്ലെങ്കിൽ ബീജഗണിത രൂപം, ഓൾജിബ്രേക്ക് ഫോം നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി, ഇതിൽ നിന്ന് നമുക്ക് എയും ഡിയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ.
അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിവിടെ എന്നിന്റെ ഇപ്പുറം വരുന്ന ഈ ഒരു കോഷ്യന്റ് അല്ലെ, എന്നിന്റെ ഈ സൈഡിൽ വരുന്ന കോയഫിഷ്യന്റ് അല്ലെങ്കിൽ എന്നിന്റെ ഈ സൈഡിൽ വരുന്ന സംഖ്യയായിരിക്കും ഡി എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യകളും കൂടെ പ്ലസ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന സംഖ്യയും ഇവിടെ വരുന്ന എ എന്ന് പറയുന്ന സംഖ്യയും. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 3n+2. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്നതാണ്. ചിഹ്നം നമ്മൾ നോക്കണം കേട്ടോ, സിമ്പിൾ നോക്കണം. ഇത് +3 ഉം +2 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 5 എന്ന് എഴുതാം, +5 എന്ന് എഴുതാം. അപ്പൊ ഫസ്റ്റ് ടേം 5 ആണെന്നും അതുപോലെ തന്നെ ഡി 3 ആണെന്നും നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 3n+2 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഇനി ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ 3 ഉം 2 കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ സ്റ്റുഡൻസ്, ടൈപ്പ് 9, അതിന്റെ ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ലപ്പ് ചെയ്ത് നോക്കാം. ഒരു സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്, അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം ആണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രാന്ന് എഴുതണം? ഫസ്റ്റ് ടേം 6. അതുപോലെ തന്നെ ഡി എത്രാന്ന് നമുക്ക് എഴുതാൻ പറ്റും? 5 എന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ ബീജഗണിത രൂപം നമ്മൾ എങ്ങനെ എഴുതും? ഇതിന്റെ ഓൾജിബ്രേക്ക് ഫോം നമ്മൾ എഴുതാൻ പോവുകയാണ്. നമുക്കറിയാം ഓൾജിബ്രേക്ക് ഫോമിന്റെ ഒരു രൂപം നമുക്കറിയാം. ഓൾജിബ്രേക്ക് ഫോമിന്റെ രൂപം എന്ന് പറയുന്നത് xn=an+b എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? d ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ d ആദ്യം എഴുതാം. d അല്ലെങ്കിൽ പൊതു വ്യത്യാസം 5, അത് കഴിഞ്ഞിട്ട് n എഴുതണം അല്ലെ, 5n. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ, ഈ എയും ബിയും കൂടെ കൂട്ടുമ്പോൾ അല്ലെ, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടേം വരുന്നത്. അപ്പോൾ ഇവിടെ 6 ആണ് ഫസ്റ്റ് ടേം ആയിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ 5 ഉണ്ട് താൻ. അപ്പൊ ഇവിടെ +1 ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഈ 5 ഉം 1 കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോൾ എയും ബിയും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണം. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ഡിക്ക് തുല്യമായിരിക്കണം. അപ്പൊ ഇതിന്റെ ബീജഗണിത രൂപം 5n+1 ആണ്. അപ്പൊ സ്റ്റുഡൻസ്, സാധാരണ രീതിയിൽ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിന്റെ nth ടേം അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും നോർമലി ചെയ്യാറുള്ളത്, സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതും, xn=dn+f-d എന്നുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. നമ്മൾ ഡി എൻ എന്നുള്ളടുത്ത് നമ്മൾ 5n+f-d, എഫ് എന്ന് വെച്ചാൽ 6-5 അല്ലെ, ഇങ്ങനെ എഴുതി. നമ്മളതിൻ്റെ ആൻസർ 5n+1 എന്ന് നമുക്ക് ഇതേ ആൻസർ തന്നെ നമുക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം 9 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ് അല്ലെ. അപ്പം നമുക്കിവിടെ എഴുതാം, ബീജഗണിത രൂപം എഴുതുമ്പോൾ ഇവിടെ ഡി ആണ് വേണ്ടത്. അപ്പം നമ്മളിവിടെ ആദ്യം 6n+9 ആണ് ആദ്യ പദം. അപ്പം ഇവിടെ 6 ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 കൂടെ ഇട്ടാൽ മതി, 6, 3, 9 കണ്ടോ. അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്, ഇത് 7 ആണ്. അപ്പം നമുക്ക് എഴുതാം, 7n+7 എത്ര കൂട്ടിയാൽ 11 കിട്ടും? 4. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്കിവിടെ 20 എന്ന് എഴുതാം, ഇത് 4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 4n+4 എത്ര കൂട്ടിയാൽ 20 കിട്ടും? 16. 4n+16 അതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി നമ്മൾ ഇത് നോക്കുമ്പോൾ ഫസ്റ്റ് ടേം 72, അതുപോലെ അതിൻ്റെ കോമൺ ഡിഫറൻസ് 8. അപ്പോൾ നമുക്കിവിടെ എഴുതാം, 8n+72-8=64. ഓക്കെ, 3, 6, 9 അല്ലെ. ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 3. അപ്പോൾ നമുക്ക് ഇത് എഴുതുമ്പോൾ 3n+, ഓക്കെ ഇവിടെ 3 ഉണ്ട്, ഫസ്റ്റ് ടേം 3 കിട്ടിയാൽ മതി. അപ്പോൾ 3n+0 എന്ന് വെച്ചാൽ 3n മാത്രമാണ് ഇവിടെ വരുന്നത്. സ്റ്റുഡൻസ് ഇത് തിരിച്ചെഴുതുന്ന രീതിയാണ്. ഇവിടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഡി എന്ന് പറഞ്ഞാൽ 5 ആണ്.
അതുപോലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ അഞ്ചും രണ്ടും കൂടെ പ്ലസ് ചെയ്യണം, ഏഴും. ഇനി സെവൻ എൻ പ്ലസ് ത്രീ. അപ്പൊ ഇവിടെ നമുക്ക് ഡിയുടെ സ്ഥാനത്ത് സെവൻ ചേർക്കാം. ഒന്നാം പദം എന്ന് പറയുന്നത് ഏഴും മൂന്നും കൂടെ പ്ലസ് ചെയ്യുന്നതായിരിക്കും ടെൻ. ഓക്കെ, ഇവിടെ പൊതുവ്യത്യാസം ആറ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിക്സ് എൻ എന്നെഴുതാം. ഒന്നാം പദം ഏഴെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാം പദം ഏഴാണെങ്കിൽ ഇവിടെ ഒന്ന് വന്നാൽ മതി അല്ലെ? എന്നാലേ ആറ് ഒന്നും ഏഴും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഡി ഫോർ എന്ന് പറഞ്ഞേക്കണെ. അപ്പൊ ഫോർ എൻ ഫസ്റ്റ് ടേം നയൻ ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇവിടെ നയൻ എന്ന് എഴുതി വെക്കരുത്. നയൻ എന്ന് പറഞ്ഞാൽ ഈ നാലും ഇവിടെ വരുന്ന സംഖ്യയും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നയൻ കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ അഞ്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ.